മിഹ്റാജിന്റെ രാവല്ലേ നമ്മൾ പിന്നെ ഇസ്രാ മിഹ്റാജിനൊക്കെ പോയിട്ട് വന്ന് കണ്ട വലിയ അത്ഭുതങ്ങളും സംഭവങ്ങളൊക്കെയാണ്. സ്വർഗം കണ്ടു അവിടെ, ആ സ്വർഗമൊക്കെ കണ്ടു, സ്വർഗത്തിന്റെ അനുഭൂതികളൊക്കെ കണ്ടു. വലിയ സംഭവങ്ങളാണ്. സുബ്ഹാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പോലും ആ സംഭവത്തെ കുറിച്ച് പോലും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമായി, ഭയങ്കര അത്ഭുതമാണ്. ഒരു യാത്ര തന്നെ വലിയൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയനാ റസൂലുള്ളാഹി തങ്ങളെ മിഅ്റാജിലേക്ക് വിളിച്ചത്, ആകാശാരോഹണം നടത്തിയത്, റബ്ബിന്റെ ദർബാറിലേക്ക് വിളിച്ചത് എന്തിനാണ്? ലിനുരിയഹു മിൻ ആയാതിനാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. എത്രേ അങ്ങനെ അള്ളാഹു റസൂല് സ്വർഗം കണ്ടു, അള്ളാഹു റസൂല് നരകം കണ്ടു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുകേന മിഅ്റാജിന്റെ പല ഭാഗങ്ങളിലും ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ കറങ്ങിത്തിരികയും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളും സംഭവങ്ങളും അള്ളാഹു എന്ന റസൂല് കണ്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആദ്യമായത് പറഞ്ഞില്ലേ, അബൂബക്കറേ ഇന്ന ഇന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ സന്ദർശിച്ചു, അതെല്ലാം ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ആദ്യമായിട്ട് ഖദ് സദ്ഖത്തു വ ആമൻതു, അല്ലാഹു റസൂലാണ് പറഞ്ഞത്, അതിലൊരു വ്യാജവുമില്ല, ഒരു കളവുമില്ല, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കി ആദ്യമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവത്തെ വിശ്വസിച്ചുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടാനുള്ള കാരണം അത് തന്നെയാണ്. സംഭവിച്ചു, യാഥാർത്ഥ്യമാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അവളൊക്കെ മുസ്ലിമായിട്ടുള്ള സ്വർഗവും നരകവും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. സ്വർഗം കണ്ടിട്ടുണ്ടോ? നരകം കണ്ടിട്ടുണ്ടോ? ആ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഇദദുൽ ഇബാദിയ സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ قلبي بشري اقرأوا إن شئتم فلا تعلم نفس ما أخفي لهم من قرة أعين فلا تعلم نفس ما أخفي لهم من قرة أعين ശുദ്ധമായ ഹദീസ്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മുഹമ്മദേ ഹബീബേ ഹബീബേ അഅദദുൽ ഇബാദിയ സ്വാലിഹീൻ, സച്ചരിതരായ സദ്ഗുണ സമ്പന്നരായ സൽസ്വഭാവമുള്ളവരായ യഥാർത്ഥ വഴികളിലൂടെ സൽപന്താവിലേക്ക് റബ്ബിനെ വിശ്വസിച്ച് ഈ ഭൂലോകത്ത് ജീവിച്ചു മരിച്ച സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ മതബോധമുള്ള മതഭക്തരായ ദാസന്മാർക്ക് വേണ്ടി ഞാൻ ഇതാ ഒരുക്കി വെച്ചിരിക്കുന്ന താവളത്തെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെയോ? സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫാജിരികൾക്കും അഹങ്കാരികൾക്കും തമ്മാടികൾക്കും അതല്ല. വേണ്ടി നമസ്കാരമുള്ളവർക്ക്, ഇബാദത്തുള്ളവർക്ക്, കള്ള് കുടിക്കാത്തവന്, മദ്യം കഴിക്കാത്തവന്, വിചരിക്കാത്തവന്, ചരസ് കഞ്ചാവ് ഉപയോഗിക്കാത്തവന്, സിനിമ കാണാത്തവന്, കളവ് പറയാത്തവന്, ദൂഷണം പറയാത്തവന്, ഏഷണി പറയാത്തവന്, ലോട്ടറി എടുക്കാത്തവന്, പലിശ തിന്നാത്തവന്, ഹറാമുമായി ബന്ധപ്പെടാത്തവൻ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനമാണ്. ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? മലായിനും റാത്ത് ഒരു കണ്ണും ഈ ലോകത്ത് കണ്ടിട്ടില്ല, വലാഉദുനും സമയത്ത് ഒരു കാതും ആ സ്വർഗത്തിന്റെ അനുഭൂതിയെ കുറിച്ച് കേട്ടിട്ടില്ല, വലാ ഖതറ അലാ ഖൽബി ബശരിൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും അത് ഉത്ഭവിച്ചിട്ടില്ല, സംഭവിച്ചിട്ടില്ല, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ ഓദിക്കോ, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅ ബിമാ കാനൂ ബിആയാതിനാ യഅമലൂൻ.
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഒരൊറ്റ കണ്ണ് പോലും കാണാത്ത, ഒരു ഹൃദയം പോലും ചിന്തിക്കാത്ത, ഒരു മനുഷ്യന്റെ കണ്ണ് പോലും കണ്ടിട്ടില്ലാത്ത രഹസ്യമായ ഒരു സംഭവമാണ്. ഫലാ തഅലം നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അവരെ കൺകുളിർമിപ്പിക്കുന്ന തരത്തിലുള്ള സന്തോഷങ്ങളും ഉപഹാരങ്ങളും സമ്മാനങ്ങളും എന്താണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ച അനുഭൂതികളെന്ന് ഒരാത്മാവ് പോലും ഇന്നേ വരെ അറിഞ്ഞിട്ടേയില്ല. നമ്മളൊക്കെ ഇങ്ങനെ സ്വർഗം നരകമൊന്നും കേട്ടിട്ടില്ല, അല്ലാതെ എന്താ സ്വർഗം? കാസർഗോഡ് ജില്ലയിൽ തന്നെ സ്വർഗമുണ്ട്. കേരളത്തിന്റെ അവസാനത്തെ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയുടെ. ചെറുക്കളയിൽ പോയി നിന്നാല് വണ്ടിയിൽ കയറാം, സ്വർഗം 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 എന്ന് പറഞ്ഞിട്ട് വണ്ടി വിളിക്കുന്നതാണ്. ഇപ്പൊ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. കഞ്ചാവ് കഴിച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ, അവിടെ പോകണം. അവിടെ പോയാലും നരകം പോലെയാണ് ആ സ്ഥലം. ഒരു കടയില്ല, ഒരു വീടില്ല, ഒരു പുരയില്ല, ഒരു ഉണങ്ങിയ ചെക്ക് പോസ്റ്റ് മാത്രമേ ഉണ്ട് ഇങ്ങനെ. എന്റെ പേര് സ്വർഗം. നരകം എന്ന് പറഞ്ഞാൽ എവിടെ പോകണം? മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയുടെ കോംപ്ലക്സിന്റെ പരിസരത്ത് പോയാൽ നമുക്ക് നരകവും കാണാൻ പറ്റും അല്ലേ. മാർക്കറ്റിലൊക്കെ പോകുമ്പോ നല്ല നരകം, അവിടെയും കാണാം നരകം. അപ്പൊ നമ്മൾ പറയും, ഹേ, ഇതെല്ലാം നരകസഭ. അതിൽ നിന്ന് ലോപിച്ചു വന്നായിരിക്കും നഗരസഭ. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇതെന്താ ഇതിങ്ങനെ നരകം നരകം പോലെ അങ്ങനെയും തോന്നി. രണ്ടും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇതൊരു നരകതുല്യമായ ജീവിതമാണ്. എൻഡോസൾഫാൻ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇതൊരു നരകതുല്യമായ ജീവിതമാണ് എന്ന് പറഞ്ഞു പോകാം. നരകതുല്യം എന്ന് പറയാറില്ലേ, എത്രയോ പാവപ്പെട്ടവരുണ്ട് നരകതുല്യമായ ജീവിതം പറയുന്നതിന് വാക്കുന്ന. അതിന്റെ അർത്ഥം എന്താ? ഒരു സന്തോഷമില്ല, ദുഃഖവും പ്രയാസവും തളം കെട്ടി കിടക്കുന്ന ആ ഒരു സാഹചര്യമാണ്. അതൊരു നരകതുല്യമായ ഒരു അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ നരകത്തിൽ പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല. നമ്മൾ ഈ നമസ്കരിക്കുന്നത്, ഇബാദത്തെടുക്കുന്നത്, നോമ്പെടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്തത്, സദഖ ചെയ്തത്, ഇന്ന് ഈ പാവപ്പെട്ട ഫൈറ്റ് ക്ലബിന്റെ രണ്ടാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഈ പാതിരയോടടുത്ത സമയത്ത് ഈ സഹോദരങ്ങളെ സഹോദരിമാരെ നിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തി ഈ മദ്രസയുടെ തിരുമുറ്റത്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ പരിശുദ്ധമായ രാവിൽ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്താ? നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗമാണ് മലായിനും റാത്ത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ആ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയുകയില്ല. എന്താണ് സംഭവം എന്നുള്ള പറയാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ചിന്തിക്കും, എങ്ങനെ കാണുക സ്വർഗം? നമ്മളൊക്കെ പറയാം, ഒരാളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടു പറയും, അയ്യോ ഹബീബ് വെച്ചാ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിന് ഊരിലിങ്ങളെല്ലാം ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് പോകുന്നു. സ്വപ്നം നമ്മളൊക്കെ നമ്മളുടെ പറയും സ്വപ്നം കണ്ടത് ഓം കണ്ടത് ഐശ്വര്യ റായിയോ കാവ്യ മാധവനെയും ഐരാജാസ്മിയും ആരെയും കണ്ടത് എന്നിട്ട് ഓം പറഞ്ഞു വാക്കാൻ ഓ അവരൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ ഊരുകളെ പോലെ ഇങ്ങനെ പാറി പറഞ്ഞു. ഇതല്ലേ അവർ പറയുള്ളൂ അങ്ങനെയുള്ള സ്വർഗം കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലലഹിക്തും ഖലീല വലബഖൈതും കസീറ. ആദരവായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ഹലോ സഹാബത്ത് ചോദിക്കുകയാണ്, കണ്ടതെന്താണ് ഹബീബേ? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗവും നരകവും കണ്ടു സഹാബ. നരകത്തെ കണ്ടിട്ട് എനിക്ക് ചിരിക്കാനേ തോന്നുന്നില്ല, അതാണ് അതിന്റെ അർത്ഥം. ഞാൻ കണ്ടതുപോലെ കാണും, നിങ്ങൾ നരകം കണ്ടിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ചിരിക്കൂല, നിങ്ങൾ ചിരിക്കൂല. അത്രയ്ക്കും ഭയങ്കരമാണ്, കഠിനമാണ്, കടോരമാണ് ആ നരകം. നമുക്ക് അതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അതിനെ കുറിച്ച് ചിന്തയുണ്ടോ? നിസ്കാരം ഇല്ലാത്തവർക്ക് അതിനെ കുറിച്ച് ചിന്തയുണ്ടോ? സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ചിന്തയുണ്ടോ? ഈ നരകം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുള്ള കാര്യം പല പ്രതിഷ്ഠിന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്,
നരകം ആവരാധിപ്പെട്ടു അല്ലാഹുവിനോട്. ഫഖാലത്ത് നരകം പറയുന്നു, യാ റബ്ബി അഖല ബഅദി ബഅദാ, എന്റെ ചൂട് കാരണം എന്റെ ചില ഭാഗങ്ങൾ തിന്ന് തീർക്കുകയാണ്. നരകം തന്നെ തിന്നുന്നു എന്നെ. ചൂട് ഉരുകി 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 തകർന്ന് തകർന്ന് നശിച്ചു പോകുന്നു. എത്ര എത്ര വലിയ പർവ്വതങ്ങളാണ് ലാവ പൊട്ടി ഒഴുകി കഷണം കഷണമായി ഒഴുകുന്നത്, തകർന്നു വരുന്നത്. ഇപ്പൊ നമ്മള് മദീനയിലെ മക്കയിലെ എവിടെ ഒരു സ്ഥലത്ത്, നമ്മൾ സൗദി അറേബ്യയില് വെള്ളത്തിൽ തീ കത്തുന്നു നമ്മൾ കണ്ടു എല്ലാരും വാട്സപ്പിൽ. ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളമാണ്. ഞാൻ പറഞ്ഞ അതെന്താ, നിങ്ങളുടെ ഈ നിങ്ങളുടെ ചുറ്റുവട്ടാരത്തിലുള്ള ഈ കാണുന്ന ഈ സമുദ്രം ഉണ്ടല്ലോ, ഇത് നാളെ അള്ളാഹു കത്തിക്കും. കടൽ കത്തിക്കപ്പെടുന്ന ഒരു ദിവസം നാളെ ഈ കടലൊക്കെ കത്തും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത സമയത്ത് സൗദിയിൽ കണ്ടത്, വെള്ളത്തിലൂടെ തീ കത്തും. ചിന്തിക്കൂ സഹോദര, ചെറുപ്പക്കാർ, യുവാക്കളെ, ബാല്യക്കാരെ, ചിന്തിക്കൂ. കഞ്ചാവ് കഴിക്കുമ്പോ നോർക്കൂ, കഞ്ചാവ് 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 കഞ്ചാവ്, നിന്റെ ദിക്റേ കഞ്ചാവ്, നിന്റെ ജീവിതമേ കഞ്ചാവ്. നേരം നമ്മളെ തെളിഞ്ഞേക്കുമ്പം ചായ കുടിക്കുന്നതിന് വേറെ കഞ്ചാവിന്റെ ഒരു പൊതി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കഞ്ചാവിന്റെ ഒരു പൊതി. ഉപ്പ ആരെന്നറിയില്ല, ഉമ്മ ആരെന്നറിയില്ല, ഉസ്താദ് ആരെന്നറിയില്ല, നാഥൻ ആരെന്നറിയില്ല, നാട്ടുകാരെ അറിയില്ല, കൂട്ടുകാരെ അറിയില്ല. ഭ്രാന്ത് പിടിച്ച് പേ വിഷബാധ ഏറ്റവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് സംസ്കാര ബോധമില്ലാതെ ഏതോ ഒരു ലോകത്ത് പോയി ഇവൻ ജീവിച്ച് അവസാനം ഏതോ റെയിൽപാളത്തിൽ ചത്തുകിടക്കുന്ന നികൃഷ്ട ജീവിയായി ഈ മനുഷ്യൻ മാറുകയാണ്. മനൊക്കെ പോയി കിടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. ആ നരകമാണ് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്ന പടച്ചവനെ, എന്നെ തന്നെ എന്റെ ആളുകൾ തിന്നു തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ട് തീയുടെ കാടി കൊണ്ട് ഞാൻ തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നരകത്തോട് കൽപ്പിക്കുകയാണ്, പിന്നെ ഫസൈൻ രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിക്കണേ, ശ്വാസം വിടാൻ രണ്ട് പ്രാവശ്യം, രണ്ടു പ്രാവശ്യം നിശ്വസിക്കാൻ. നഫസിൻ ഫി ശിതാ വ നഫസിൻ ഫി സൈഫ്, ഒരു പ്രാവശ്യം ശ്വാസം വിട്ടത് കൊടും ചൂടുള്ള സമയത്താണ്, മറ്റൊരു സമയത്ത് ശ്വാസം വിട്ടത് കൊടും തണുപ്പുള്ള സമയത്താണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഅശദ്ദുമാ തജിദൂന മിനൽ ഹർറ ഫഅശദ്ദുമാ തജിദൂന മിനസ് സംഹരീർ, നിങ്ങളിനെ ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂടിന്റെ കാഠിന്യമുണ്ടല്ലോ, ആ ചൂട് നരകത്തിന്റെ ചൂടാണ്, നരകത്തിന്റെ ചൂടാണ്. ആ കാലാവസ്ഥ മാറി കൊടും തണുപ്പിന്റെ കാലാവസ്ഥ നിങ്ങളിലേക്ക് എത്തിയാൽ അത് നരകത്തിന്റെ ഭാഗമാണെന്ന് ഔകമ ഖാല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടും ചൂടും കൊടും തണുപ്പും നരകത്തിന്റെ ഭാഗമാണ്. ഇത് രണ്ടും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റോ? കൊടും തണുപ്പ് സഹിക്കാൻ പറ്റോ? തണുപ്പ് വരട്ടെ എന്ന് വിദേശത്തൊക്കെ ജോലിക്ക് പോയി നിൽക്കുന്നവരൊക്കെ കൊടും തണുപ്പ് എങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും കൊടും തണുപ്പ്? സീറോ ഡിഗ്രി സെൽഷ്യസിലൊക്കെ വരും കൊടും തണുപ്പ്, എങ്ങനെ സഹിക്കും? കൊടും ചൂട് എങ്ങനെ സഹിക്കും? കൊടും ചൂട് ഇപ്പൊ തന്നെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, രാത്രി ഉറങ്ങാൻ കഴിയില്ല, കാരണം കാണാൻ പോയാൽ പിന്നെ എന്തായിരിക്കും രംഗം ആലോചിച്ചു. ഇതൊക്കെ ചെറുത്, ഇതൊക്കെ ചെറുത്. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ നരകത്തിൽ കത്തിക്കുന്ന തീ. അള്ളാഹു നമ്മളെ നരകത്തെ തൊട്ട് കാത്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതാണ്, ആ നരകത്തെ ഞാൻ കണ്ടുപോയി, സ്വഹാബാ ഞാൻ കണ്ടുപോയി, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആ നരകത്തെ കണ്ടപ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ല, എന്നാൽ സ്വർഗത്തെ കണ്ടപ്പോൾ എനിക്ക് ചിരിയും വരുന്നു. ഒരു സഹാബിയുടെ കബറടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കബറിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്, പെട്ടെന്ന് മുഖം മാറ്റുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ഹബീബ് പെട്ടെന്ന് മുഖം തിരിച്ചു കളയുന്നത് പുഞ്ചിരിയോടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ ചോദിക്കുന്ന, നബിയേ ഒരിക്കലും കാണാത്ത ചില സംഭവങ്ങൾ ഞങ്ങൾ കണ്ടുവല്ലോ ആ സ്വഹാബിയുടെ കബറിടത്തിൽ വെച്ച്. അങ്ങ് പുഞ്ചിരിയോട് ആ കബറിലേക്ക് നോക്കിയിട്ട് മുഖം തിരിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ ഹബീബേ. ആ സ്വഹാബിയുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഹൂറികൾ വന്ന് പിടിക്കുന്ന രംഗം ഞാൻ കണ്ടുപോയി. അവളുടെ കൈത്തണ്ടയുടെ ഭാഗം ഞാൻ കണ്ടപ്പോ മുഖം തിരിച്ചു കളഞ്ഞതാണ് പുഞ്ചിരിയോട്. സ്വർഗത്തിലെ ഹൂറികളായ പെണ്ണിന്റെ കൈയുടെ ഈ തണ്ട കൈയുടെ ഈ ഭാഗമെങ്ങാണും
ഈ ഭൂലോകത്ത് അള്ളാഹു ഒന്ന് വെളിപ്പെടുത്തിയാൽ ഈ ഭൂലോകത്ത് സൂര്യന്റെ ആവശ്യമേ ഇല്ല തന്നെ. ഔകമാകാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യന്റെ ആവശ്യമില്ല, സൂര്യന്റെ ആവശ്യമില്ല, കൈ മാത്രം മതി. ആ കൈ തണ്ട അല്ലേ, അല്ലേ ഇങ്ങനെയാണ് ഉയർത്തുമ്പോ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പെണ്ണുങ്ങന്മാരെ, നല്ല വെളുത്ത പെണ്ണുങ്ങന്മാരൊക്കെ ഈ പർദ ഒക്കെ ഇട്ടിട്ട്, ഈ പറ ഫുള്ള് പർദ നിക്കാബ് ഒക്കെ ഇട്ട് ഈ കണ്ണിന്റെ ഈ ഭാഗം മാത്രം കാണുമ്പോ നമുക്കല്ല പാങ്ങല്ലേ നോക്കുമല്ലായിരുന്നു. നല്ല പാങ്ങുള്ള പെണ്ണ അവക്കുറിച്ചാന്ന് പറയാം, സൂപ്പർ എന്ന് പറയും. കണ്ണിന്റെ ഇവിടെ കാണുമ്പോ മാത്രം കൈയുടെ വെള്ളം കാണുമ്പോ ഒക്കെ ഭയങ്കര രസമായിരിക്കും തോന്നും. മുഖം നിക്കാബ് മാറ്റിയാല് ആക്സിഡന്റ് ആയ മുഖം പോലെ ആയിപ്പോയി, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് സംഭവിച്ചു. വണ്ടി ഇടിച്ച പോലെ KSRTC ബസ് പോലെ ഇടിച്ച പോലെ മോഡലായിരിക്കും സമയം. പക്ഷെ എന്നാൽ കാണുമ്പോ ഒരു മക്സൂറാത്തുൽ ഫിൽ ഖിയാം, ഖൈമയിൽ അങ്ങനെ കൊണ്ടിട്ടത് പോലെ ഭയങ്കര രസാ കാണാൻ, ഭയങ്കര സന്തോഷം, ഭയങ്കര ചന്താണ് കാണാൻ, ഭയങ്കര നല്ല വെളുത്ത പെണ്ണുങ്ങന്മാര്. ഇത് ഇത് ദുനിയാവിന്റെ ഒരു ചെറിയ ഉദാഹരണമാണെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു തആല ഇത് തന്നാൽ എന്തായിരിക്കും എങ്ങോ സുബ്ഹാനല്ലാഹ്. നമ്മുടെ പെണ്ണുങ്ങന്മാരൊക്കെ നമ്മൾ മറന്നേ പോകും, നമ്മുടെ പെണ്ണുങ്ങന്മാരെ മറന്നേ പോകും സംഭവം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു, സ്വർഗലോകത്ത് വെച്ച് നമുക്ക് കിട്ടുന്ന സുന്ദരികളായ പെണ്ണുങ്ങളിൽ നിന്ന് ശ്രേഷ്ഠയായവളും ഉത്തമയായവളും ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവളും നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ഭാര്യയാണ്. ഓക്കൊരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസംഗിച്ചിട്ട് സ്വർഗത്തിലെ ഊർലികളാണ് നല്ല, നമ്മുടെ ഭാര്യമാരൊന്നും നല്ലവരല്ല എന്നാണ് പറഞ്ഞു പോയാൽ നാളെ നമ്മളൊക്കെ പട്ടിണിയാവും സംഭവം. നമ്മളെ പുറ നമ്മളെ ഗെറ്റൗട്ട് ചെയ്യാനുള്ള, ഞങ്ങളൊക്കെ ഊറികളുമായിട്ട് പോയി താമസിച്ചോളി, ഞങ്ങളിപ്പോ ഞങ്ങളുടെ മക്കളുമായിട്ട് താമസിച്ചോളാം. അയാള വണ്ടി വിടാൻ പറയും, പോയില്ലേ നമ്മളൊക്കെ കുടുങ്ങിയില്ലേ. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് നമ്മൾ വിഷമിക്കേണ്ട, നമ്മുടെ ഭാര്യമാരെ തന്നെ അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ തഴുത്തി. സ്വർഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പല പേരുകളെ നൽകുക. സ്വർഗത്തിന് ജന്നത്ത് എന്ന് പേരുണ്ട്, ജന്നത്ത് അദിൻ എന്ന് പേരുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പേരുണ്ട്, ജന്നത്തുൽ മഹ്വ എന്ന് പേരുണ്ട്, ജന്നത്തു സലാം ദാറു സലാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പേര് വിളിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ജന്നത്ത് അദിൻ എന്ന് പറയുന്ന ആ അദിൻ എന്ന് പറയുന്ന ആ സ്വർഗം, ആ സ്വർഗത്തിലാണ് നമ്മൾ നമ്മുടെ വാപ്പ ഉമ്മ ഭാര്യ മക്കൾ എല്ലാവരും അധിവസിക്കുന്നത്. ജന്നത്തു അദിനി യദ്ഖുലൂനഹ വമാ സലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുർനിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അതിനെന്ന് പറയുന്ന സ്വർഗലോകത്ത് അധിവസിക്കുന്നവരെ, താമസിക്കുന്നവരെ സാലിഹായ അമലുകൾ ചെയ്തവരാണ്, സദ്വർത്തരായ ജനങ്ങളാണ്, നിഷിദ്ധമാക്കപ്പെട്ട വസ്തുക്കളെ ഉപയോഗിക്കാത്തവരാണ്, നിഷിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാത്തവരാണ്, അള്ളാഹു നിരോധിച്ചവരെ കാണാത്തവരാണ്, നിരോധിച്ച വസ്തുക്കളുമായി പുലബന്ധം പോലുമില്ലാത്തവരാണ്. അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരുടെ സന്താനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ജന്നത്തു അദിനിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ സ്വർഗലോകത്തവരെ പരിലസിച്ചു കൊണ്ടിരിക്കുമ്പോ, ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനുഭൂതിയിൽ ആമഗ്ധരായി കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലാകമാർ അവരുടെ കോട്ടകളുടെ നാനാഭാഗത്തോടി അവർക്ക് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും ഓതിക്കൊണ്ടുവരികയാണ്, സ്വാഗതം ഓതിക്കൊണ്ടുവരികയാണ്, അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്. സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബതാർ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സൗഖ്യം, നിങ്ങൾക്ക് സംരക്ഷണം, നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളിതാ നേരുകയാണ്, നേരുകയാണ്.
ദുനിയാവിൽ നിങ്ങളെ ഹറാം വർജിച്ചവരല്ലേ? അല്ലാഹു നിഷിദ്ധമാക്കിയ വസ്തുക്കളെ വലിച്ചെറിഞ്ഞവരല്ലേ? അല്ലാഹു ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ, അല്ലാഹു നോക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കളിലേക്ക് നോക്കാത്തതിന്റെ പേരിൽ ഇതാ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും മഹത്തായ താവളമാണ് ജന്നത്തു അദിൻ ഫനിഅമ ഉഖ്മദാർ. ഏറ്റവും നല്ല ഭവനമാണ് അവിടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഭാര്യയെ കിട്ടും, നമ്മുടെ ഉമ്മയെ കിട്ടും, നമ്മുടെ ഉപ്പയെ കിട്ടും, നമ്മുടെ മക്കളെ കിട്ടും. വിഷമിക്കണ്ട, നമ്മുടെ മക്കളൊക്കെ മരിച്ചുപോട്ടോ, ഈ മക്കളൊക്കെ നാളെ കിട്ടും. ഇവിടെ ഉപ്പ മരണപ്പെട്ടോ, ഉപ്പ നാളെ ആ സ്വർഗത്തിൽ വരും. ഉമ്മ മരണപ്പെട്ടോ, ആ ഉമ്മ നാളെ സ്വർഗത്തിൽ വരും. ഭാര്യ മരണപ്പെട്ടോ, ഭാര്യ നാളെ സ്വർഗത്തിൽ വരും. ഭർത്താവ് മരണപ്പെട്ടോ, ഭർത്താവ് സ്വർഗത്തിൽ വരും. ഇനി സ്വർഗത്തിൽ വന്നില്ല എങ്കിലോ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ മയ്യിത യതസാവറൂന ഫീ ഖബൂരിഹിം വയസ്അലൂന അൽവാരിദീന മിൻ അഹ്ലി ദുനിയാ കൈഫ ഫഉല ഫുലാൻ വമാ ഫഉല ഫുലാൻ ഔ ഫഉല ഫുലാൻ വഫഅലത ഫുലാന ഫയഖൂലൂന ഹൽ തസവജത ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടു പോകുന്നതോടുകൂടി എല്ലാം അസ്തമിക്കുന്നില്ല, എല്ലാം അവസാനിക്കുന്നില്ല, എല്ലാം തകർന്നടിയുന്നില്ല, എല്ലാം നഷ്ടപ്പെടുകയില്ല. മരണപ്പെട്ടു പോകുന്ന ആത്മാക്കളെ സ്വാലിഹീങ്ങളായ ആത്മാക്കളാണോ? ആ ആത്മാവ് നാളെ സ്വർഗലോകത്തേക്ക് എത്തിപ്പെടുമ്പോ സ്വാലിഹീങ്ങളായ മുൻഗാമികളായ നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുകയാണ്. ആ ആത്മാക്കളുമായി കൂടിയിരുന്ന് സംഭാഷണം നടത്തുമ്പോ ഈ മനുഷ്യൻ അവരോട് ചോദിക്കുകയാണ്, കൈഫ ഫഅല ഫുലാൻ വമാ ഫഅലത ഫുലാന, നമ്മുടെ നാട്ടിന്റെ ഇന്നാരുടെ മകന്റെ അവസ്ഥ എന്താണ്, ഇന്ന സഹോദരിയുടെ അവസ്ഥ എന്താണ്, ഹൽ തസൗജത, അവളുടെ കല്യാണം കഴിഞ്ഞോ? സ്വർഗലോകത്ത് ചോദിക്കുന്ന രംഗയെ ആലോചിക്ക്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? കൊപ്പളയിൽ നിന്ന് നേരത്തെ ഒരു കൂട്ടർ മരിച്ചുപോയി. സ്വാലിഹികളെ നല്ല മനുഷ്യർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചുപോയി, സ്വാലിഹായ നല്ല മനുഷ്യനാണ്. അങ്ങനെ ആദ്യം മരണപ്പെട്ട ആത്മാക്കളുമായി ഈ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ നേരത്തെ കാണും, സലാം ഒക്കെ പറയും. രാത്രിന്നല്ലേ സന്തോഷല്ലേ, എല്ലാരും എല്ലാം രാഹത്തടിക്കുന്ന സന്തോഷമായിട്ടിരിക്കുന്ന കുടുംബത്തിൽ നാട്ടിലൊക്കെ എന്താ വിശേഷം ഒക്കെ ചോദിക്കും. അപ്പൊ ചോദിക്കും, നമ്മളെ ഔക്കരിച്ച സഹോദരണ്ടായി, ഔക്കരിച്ച എന്തായി, അപ്പൊ നമ്മുടെ സഹോദരൻ എന്തായി, ഉസ്താദ് എന്തായി, മഹൽ എന്തായി, ഇതൊക്കെ ചോദിക്കൂന്ന് നമ്മളെ രണ്ടു വർഷമായി. നമ്മുടെ മുദരിസ് തന്നെയാ, അതേ മുദരിസ് തന്നെ രണ്ടു വർഷത്തിനുള്ളിൽ മരണപ്പെടുന്ന ചോദിക്കും. നമ്മുടെ ഉസ്താദ് തന്നെ ഇപ്പോഴും ചോദിക്കൂ, എല്ലാം ചോദിക്കും. നമ്മുടെ ആ പെണ്ണുങ്ങന്മാരെങ്ങനെ അമിനത്ത എന്താ അവസ്ഥ, അമിന ഇഞ്ഞാണ് അവസ്ഥ എന്താ, റാത്ത് തന്നെ അമിന ഇഞ്ഞ. നമ്മുടെ ഈ കൊപ്പളം ഫ്രണ്ട്സ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, ആ പെണ്ണിന്റെ കല്യാണം എല്ലാം കഴിഞ്ഞാൽ ചോദിക്കുന്ന അതീതയുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ആരൊക്കെ മരിച്ചിരുന്നു നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ന നമ്മുടെ ഇന്ന സഹോദരന്റെ അവസ്ഥ എന്താ, എന്റെ സഹോദരന്റെ അവസ്ഥ എന്താ, മാത്ത കബലി അദ്ദേഹം എനിക്ക് മുമ്പേ മരിച്ചല്ലോ, നിനക്ക് മുമ്പേ മരിച്ച അദ്ദേഹം അപ്പൊ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഫഖാലു, അവരപ്പോൾ അവിടെ വെച്ച് പറയും, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അവിടെ വെച്ച് പറയും. ഫദഹബ ഇലാ ഉമ്മിഹിൽ ഹവിയ, സ്വർഗത്തിൽ വന്നിട്ടില്ല, അദ്ദേഹം നരകത്തിലാണ്. സ്വർഗത്തിന്റെ അഹലികാരാണ്, സ്വർഗാവകാശികളാണ്, സ്വർഗലോകത്തിന്റെ മക്കളാണെങ്കിൽ മരണപ്പെട്ടാൽ ആത്മാക്കളുമായി അവരുടെ ബന്ധങ്ങൾ സ്വർഗലോകത്ത് കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യും, സംസാരിക്കുമെന്ന് നബിതങ്ങൾ പറയുമ്പോ ഏതൊരു മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു, എനിക്ക് മുമ്പേ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ സ്വർഗലോകത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കണ്ടില്ല എങ്കിൽ ഫഖാലു, ആ ആത്മാക്കൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമുക്ക് വന്ന നാശമേ, നമുക്ക് വന്ന ആപത്ത് വരുമ്പോ പറയുന്ന വാക്കാണ്. ആപത്ത് വരുമ്പോ ഒരു വിഷമം, പ്രയാസം, മരിക്കുമ്പോ മാത്രല്ല, ഒരാൾ നരകത്തിൽ പോയെന്ന് കണ്ടാൽ ഇന്നാലില്ലാഹി വൈന, അപകടം സംഭവിച്ചു ഇന്നാലില്ലാഹി വൈന, കറണ്ട് പോയി ഇന്നാലില്ലാഹി വൈന, മോള് പരീക്ഷയിൽ തോറ്റുപോയി ഇന്നാലില്ലാഹി വൈന, വാപ്പായ ടെസ്റ്റ് ചെയ്തപ്പോ ക്യാൻസർ നടുവില്ല ഇന്നാലില്ലാഹി വൈന, അതാണ് എന്റെ വാക്ക്.
أربع من كن فيه بنى الله له بيتا في الجنة نبينا رسول الله تعالى بريغة يعني نال غاري أنه لعار لندو الله هو من بيند سرقة تنور بيند بنيد قدد كمان سرقة لوغة تور قطار بنيد قدد كمان نبينا حبيبنا شفيعنا رسول الله من كانت له في أمره لا إله إلا الله من كان في أمره لا إله إلا الله വിശ്വാസത്തോടെ ഓടിയാണ് അവനത് ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ സമസ്ത മണ്ഡലങ്ങളും സകലമായ മേഖലകളിലും അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവനല്ലാതെ ഒരു ആരാധനയില്ല, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സംരക്ഷിക്കുന്നവൻ, അവനാണ് എന്റെ സംഹാരകർത്താവ്, അവനാണ് എനിക്ക് രോഗം നൽകുന്നവൻ, അവനാണ് എന്റെ രോഗശിഫയാക്കുന്നവൻ, അവനാണ് എന്നെ ജീവിപ്പിച്ചവൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നവൻ, അവനാണ് റാസിഖ്, അവനാണ് മാലിക്ക്, അവനാണ് ഖാദിർ, അവനാണ് ഗഫൂർ, അവനാണ് ഗഫൂർ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഈ ഭൂലോകത്ത് ലോകത്ത് ഒരു ഇലാഹ് പോലുമില്ല, ഒരു ആരാധ്യൻ പോലുമില്ല. ആരാണോ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നത്, വിശ്വാസം മാത്രമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഫമസ്തഖാമൂ, ഇസ്തിഖാമത്തോടുകൂടി അതിൽ തന്നെ ഉറച്ചു നിന്നാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ല تخافوا ولا تحزنوا وابشروا بالجنة وابشروا بالجنة التي كنتم توعدون. الله ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു പെങ്ങളേ പൊന്നു പെങ്ങളേ പരിശുദ്ധമായ ശരീരത്തെ അടർത്തിയെടുത്ത് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിന്റെ കൂടാരത്തിൽ പോയി നീ താമസിക്കരുത്, കുഫ്രിന്റെ കൊട്ടാരത്തിൽ പോയി നീ താമസിക്കരുത്, കുഫ്രിന്റെയും ശിർക്കിന്റെയും മക്കളെ നീ ഇഷ്ടപ്പെടരുത് എന്റെ പൊന്നു പെങ്ങളെ. ഇസ്ലാമിക ചാരിത്ര ഇസ്ലാമിക പാവനമായ പവിത്രമേറിയ പാവനമായ പരിശുദ്ധമായ ഇസ്ലാമിക ദേഹത്തിന് വളർന്നു വന്ന് ജീവിച്ച് കേവലം ഒരു ദുനിയാവിന്റെ രസാനുഭൂതിക്ക് വേണ്ടി ഇസ്ലാമിക ശരീരത്തിനെ മറികടന്ന് ചവിട്ടി തേച്ചിട്ട് ഇസ്ലാമിക ആദർശങ്ങളെ അഴിച്ചു വെക്കുന്ന എന്റെ പൊന്നു പെങ്ങളേ, എന്റെ കാര്യം കഷ്ടമാണ് 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 എന്റെ പൊന്നു ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കരകൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തോളം നാളെ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിക്കാമെന്ന ബോധി നിനക്ക് വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലേ, എന്റെ ബാല്യക്കാരാ ചെറുപ്പക്കാരാ യുവാക്കളെ, കേവലം ഒരു രസത്തിന് വേണ്ടി ഒരു തമാശയ്ക്ക് വേണ്ടി ദുനിയാവിലെ ചെറിയ ഒരു അനുഭൂതിക്ക് വേണ്ടി നിന്റെ ബുദ്ധിയെ പോലും മരവിപ്പിച്ച് കളയുന്ന മയക്കുമരുന്നുമായി നീ ബന്ധപ്പെടുമ്പോ നീ ഒന്ന് തെല്ലു ചിന്തിക്കണേ. ആ സമയത്തെങ്ങാണ് എന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചെടുത്തു പോയാൽ അല്ലാഹുവേ എന്റെ സങ്കേതം നരകമല്ലയോ, നീയൊരു മുസ്ലിമാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുസ്ലിമായിട്ടാണ്, നിന്റെ വലത് കാതിൽ വാങ്ങു കൊടുക്കപ്പെട്ടില്ലയോ, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കപ്പെട്ടില്ലയോ, പള്ളിയുടെ വിനാരങ്ങളിൽ നിന്നതിനെന്തോറും നീ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കാറില്ലേ, എല്ലാ വെള്ളിയാഴ്ച ദിവസം തോറും പള്ളിയിൽ പോയിരുന്ന് നമസ്കരിക്കാറില്ലേ, റമദാനിന്റെ മാസത്തിന് നോമ്പെടുക്കാറില്ലേ, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരുടെ പുറകിൽ പോയിട്ട് അവരുടെ കൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ ദുആ ചെയ്യണേ എന്ന് പറയാറില്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോ ആരവത്തോടെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ എന്തെന്നില്ലാത്ത മതിപ്പോടുകൂടി ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ നാവിത ചലിക്കുകയാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് നിന്റെ നാവ് ഉച്ചരിക്കാറില്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു സഹോദരൻ, അങ്ങനെ ഒരു സഹോദരി, അവൻ മദ്യപിച്ചു, അവൻ മദ്യത്തിനടിമയായി, അവൻ മയക്കുമരുന്നിനടിമയായി, ലക്കും ലകാനുമില്ലാതെ നടന്നു തിരിയുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വഴിവെക്കൽ വെച്ച് കുളത്തിന്റെ കരയിൽ തടാകത്തിന്റെ ഓരത്ത് കടലിന്റെ സൈഡിൽ വെച്ച് അവന്റെ റൂഹം കാണും മലക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അവന്റെ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ്, അവനെ ഇനി ആര് മയ്യത്ത് നമസ്കരിച്ചാൽ പോലും അവന് സ്വർഗമേയില്ല. അവനെ നോ
നോക്കിയിട്ടും നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് മൻ മാത മദ്മിനൽ ഖംറി കാബിദ വസന്നൗ കമാ ഖാല റസൂലുള്ളാഹി, ആരെങ്കിലും മയക്കുമരുന്ന് കഴിച്ചിട്ട് മരിച്ചു പോയാൽ അവൻ ബിംബത്തെ ആരാധിക്കുന്നവരെ പോലെയാണ്, പ്രതിഷ്ഠയെ ആരാധിക്കുന്നവരെ പോലെയാണ്, കല്ലിന്റെയും വടവൃക്ഷത്തിന്റെയും മുന്നിൽ പോയി നമ്മുടെ ശിരസ്ഥനായവനെ പോലെയാണ്. എന്റെ ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്ന് കഴിച്ചിട്ട് ഏതെങ്കിലും അങ്ങാടിയിൽ ചത്ത് കിടന്നാൽ ഈ നാട്ടുകാരൻ നിന്റെ മയ്യത്തെടുത്ത പള്ളിക്കാട്ടിൽ കൊണ്ട് അടക്കുമ്പോ ആ മിമ്പറിന്റെ ഓരത്ത് കൊണ്ടുവച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാല് പ്രാവശ്യം തക്ബീർ ചൊല്ലി നമസ്കരിച്ചാൽ ആ ഖബറ് വിളിച്ചു പറയുകയാണ് ഇങ്ങോട്ട് നീ വരരുതേ, ഇങ്ങോട്ട് നീ വരരുതേ, നിനക്കിവിടെ ഒരു സന്തോഷവുമില്ല, നിനക്കിവിടെ ഒരു ഭാവുകങ്ങളുമില്ല, നിനക്കിവിടെ ഒരു ആനന്ദവുമില്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് വലിയ വലിയ പാമ്പുകളാണ്, തേളുകളാണ്, വലിയ വലിയ പാമ്പുകളെയും തേളുകളെയുമാണ്, വലിയ ഹിംസ്രജീവികളെയാണ്. എത്രയോ എത്രയോ പാമ്പുകളെ കാണുന്നവരാണ്, കിങ് കോബ്രയെ കാണുന്നവരാണ്, വിഷസർപ്പങ്ങളെ കാണുന്നവരാണ്. പത്തി വിടർത്തിക്കൊണ്ട് വരുന്ന വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ പേടിച്ച് നമ്മൾ ഓടുകയാണെങ്കിൽ എന്റെ പൊന്ന് ചെറുപ്പക്കാരാ, നീ ഏതെങ്കിലും മദ്യശാലയിലോ ഏതെങ്കിലും ബാറിലോ നിന്റെ റൂഹ് അവിടെ വെച്ചാണ് എടുക്കപ്പെട്ടതെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരോടൊപ്പം ഏതെങ്കിലും ഈ കാണുന്ന തുരുത്തിൽ പോയിരുന്ന് കഞ്ചാവ് കഴിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് വന്ന് നിന്റെ റൂഹിനെ പിടിക്കുന്നതെങ്കിൽ ഈ പള്ളിക്കാരൻ നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് ഈ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കം ചെയ്യപ്പെട്ടാൽ പോലും ആ തൊട്ടടുത്തുള്ള കബറാളിക്ക് പോലും നിനക്കിറങ്ങുന്ന ശിക്ഷയുടെ ഭാഗമാ കബറിലേക്ക് ഇറങ്ങുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മയക്കുമരുന്ന് കഴിച്ചിട്ട് മരിച്ചു പോകുന്നവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ നിന്നും മാറ്റിയടക്കണേ മാറ്റിയടക്കണേ. സാലിഹീങ്ങളുടെ കബറിന്റെ ഓരത്തവന്റെ മയ്യത്തടക്കരുത്, നമസ്കാരമുള്ളവന്റെ കബറിന്റെ അരികിൽ അവന്റെ മയ്യത്തടക്കരുത്. മദ്യപാനിയുടെയും മയക്കുമരുന്നുകാരന്റെയും കബറിലേക്ക് ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം അയൽപക്കത്ത് കിടക്കുന്ന സാധുക്കളായ കബറാളികൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് സഹോദര. അതുകൊണ്ട് എന്റെ പൊന്നു ബാല്യക്കാരാ, നിന്റെ യുവത്വം നീ മൺ കഞ്ചാവില നശിപ്പിക്കരുതേ. ഈ കാസർഗോഡ് ജില്ലയിലല്ലയോ ഒരുമ്മയെ പോലും നശിപ്പിച്ചു കളയാനുള്ള കാരണം എന്താണ്? അത് കഞ്ചാവാണ്, കഞ്ചാവാണ്, കഞ്ചാവാണ്. ഉമ്മ പാലൂട്ടിയ ഉമ്മയാണ്, മുല കൊടുത്ത ഉമ്മയാണ്, ചോറ് വായിൽ വെച്ച് വാരിക്കൊടുത്ത ഉമ്മയാണ്. ഉമ്മ പട്ടിണി കിടന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് പൈതലിന് വേണ്ടി കിടാവിന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച് ഉറക്കമിളച്ച പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മയെന്ന മഹത്വം പോലും നീ മാറ്റിവെച്ചില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഇതേ മിഅ്റാജിന്റെ രാവിലാണ് സ്വർഗലോകത്തുകൂടെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് നിന്തു ഞാൻ ഉറങ്ങിയപ്പോ ഫറൈതുനീ ഫിൽ ജന്നാ, ഞാൻ സ്വർഗം കണ്ടുപോയി സഹാബ, ഞാൻ സ്വർഗം കണ്ടുപോയി സഹാബ. ആ സ്വർഗലോകത്തേക്ക് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇന്നീ സമയത്തു സൗത്തൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിന്റെ വശ്യ സുന്ദരമായ ശൈലിയാണ് സ്വർഗലോകത്ത് നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഫഖുൽതു ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു ആരാണിത്, ആരാണിത്, ആരുടെ ശബ്ദമാണ്? സ്വർഗലോകത്തിന്റെ അനുഭൂതിയെ കുറിച്ച് കേൾക്കുമ്പോ ആ സ്വർഗലോകത്ത് മധുരമായ ഭാഷയിൽ ഖുർആനിന്റെ വശ്യ സുന്ദരമായ ശൈലിയിൽ ആ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി മൻഹാദാരാണിത്.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഹാരിസ് ഇബ്നു നുഅ്മാൻ, ഇത് ഹാരിസാണ് നബിയെ, ഹാരിസാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ആ പേര് കേട്ട മാത്രയിൽ പറയുകയാണ്, കദാകൽ ബിർ കദാകൽ ബിർ വകാന അബറ الناس ബിഉമ്മിഹി, അവൻ നല്ലവനായിരുന്നു, അവൻ ഉൽകൃഷ്ടനായിരുന്നു, അവൻ ശ്രേഷ്ഠനായിരുന്നു, അവൻ വിശിഷ്ടനായിരുന്നു, അവൻ മഹോന്നതനായിരുന്നു, അവൻ സ്വർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കേണ്ടവനാ. കാരണമെന്തേ, 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 13 വയസ്സുകാരനായ ചെറുപ്പക്കാര, കഞ്ചാവല്ലേ നിന്നെ നിന്റെ മാതാവുമായി ശയിക്കാൻ അനുവദിച്ചത്? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ വാക്കാണ്, കദാലിക കദാലിക അബറ നാസ് ബിഉമ്മിഹി, അവൻ തന്റെ ഉമ്മയോട് മാന്യമായി പെരുമാറിയവനാണ്, തന്റെ ഉമ്മയെ സ്നേഹിച്ചവനാണ്, തന്റെ ഉമ്മയെ ആദരിച്ചവനാണ്, തന്റെ ഉമ്മയ്ക്ക് മഹത്വം കൊടുത്തവനാണ്, തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ഛേ എന്ന ഒരു വാക്ക് പറയാത്തവനാണ്, തന്റെ ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്, തന്റെ ഉമ്മയുടെ കാലിൽ വീണവനാണ്, തന്റെ ഉമ്മയുടെ കാല് കഴുകി കൊടുത്തവനാണ്. തന്റെ ഉമ്മ എപ്പോഴാണോ തന്റെ ബാല്യത്തിൽ ശൈശവത്തിൽ തനിക്ക് ഭക്ഷണം വാരി തന്നത്, ഇതേപോലെ ആ മാതാവിന്റെ വൃദ്ധസമയത്ത് മാതാവിന്റെ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഈ മനുഷ്യൻ ആ മാതാവിന് ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുത്താൽ അവനുള്ള സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്. സ്വർഗലോകത്തിൽ പോകാനുള്ള കാരണം കഞ്ചാവ് കഴിച്ചിട്ട് മാതാവുമായുള്ള ബന്ധത്തിലൂടെ നരകല്ലേ പോവാ. സ്വർഗത്തിലെ ഉമ്മയെ സഹായിച്ചാൽ, ഉമ്മയെ സംരക്ഷിച്ചാൽ കിട്ടുന്ന സ്ഥലം സ്വർഗം. കേട്ടതാ ശബ്ദം ഖുർആനോ, ഖുർആനോ ബാപ്പ അമ്മക്ക് വേണ്ടി സഹായിച്ച ആ ഉമ്മയെ പോലും, ആ മാതൃത്വം പോലും നമ്മളെ തകർത്ത് കളയുന്ന ഒരു സംഭവമല്ലേ ഈ പറയുന്ന കഞ്ചാവ്? ഉമ്മാക്കറിയോ ഉപ്പാക്കറിയോ ഈ കുട്ടികളെ കഞ്ചാവ് കഴിച്ചിട്ടാ വന്നിട്ടുള്ളത്? ആർക്കറിയില്ല സംഭവം? അത് കഴിക്കുമ്പോ ആർക്കും അറിയില്ല, സ്മെല്ലൊന്നും കാണുന്നില്ല. ഇവൻ ഏതോ ഒരു ലോകത്താണ്, ഏതോ ഒരു ഹാലിലാണ്. അങ്ങനെ അങ്ങനെ ഇവന്റെ ബുദ്ധി നശിച്ച് മരവിച്ച് ഇവനൊരു ഭ്രാന്തനായി മാറും. അങ്ങനെ ഈമാൻ അല്ലാഹ് ഇവന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കും. ഇവന്റെ മുഖത്തിന്റെ രൂപം അല്ലാഹ് മാറ്റിക്കളയും. പന്നിയുടെ കോലത്തിലാക്കി ചിന്തിക്കണോ? നമ്മൾ മനസ്സിലാണ്, ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടമാണ്, ഇന്നത്തെ കാലഘട്ടം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും ഒരു ജുമാ നിസ്കരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക. ഒരു ജുമാ നിസ്കരിച്ചിട്ട് അല്ലാഹയെ പേടിക്കൂ, അബീബേ, അല്ലാഹയെ പേടിച്ച സ്വർഗം കിട്ടും, അല്ലാഹയെ ഭയപ്പെട്ട സ്വർഗം കിട്ടും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, لقد دخل رجل الجنة ഒരാള് സ്വർഗത്തിൽ പ്രവേശിച്ചു, മാമില ഖൈറൻ ഖത്ത്, അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ല. ഒരു നന്മയും ചെയ്യാത്ത ഒരു മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇതുപോലെ അത്ഭുതം, ഇത് ഇതുപോലെ അത്ഭുതം. ലഖദ ദഖല റജുലുൻ അൽ ജന്ന, സ്വർഗലോകത്ത് പ്രവേശിക്കണമെങ്കിലേ കുറച്ച് പണിയുണ്ട്. അല്ല, ഉടായ്പിലൊന്നും സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. നമ്മള് ബാല് പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല, ബാല് കേട്ടതുകൊണ്ടും പോകാൻ പറ്റില്ല. പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. لقد دخل رجل من الجنه ഒരു ചെറുപ്പക്കാരൻ ഒരു സഹോദരൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, മാഅമില ഖൈറൻ ഖത്ത്, അദ്ദേഹം ഒരു പ്രവൃത്തിയും ഒരു അമലും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചത്? നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണിത്. അദ്ദേഹം പറയുകയാണ്, قال لأهله حين حضره الوفاة, മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇദാ അനമിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഫഹരിഖൂനി, എന്നെ നിങ്ങൾ കരിച്ച് ചാമ്പലാക്കണേ, ഫുമ്മ സഹഖൂനി, എന്റെ ചാമ്പലല്ലാതെ നിങ്ങൾ ഒരുമിച്ച് കൊട്ടണേ, ചാരം ചാരം. വെണ്ണീര്, വെണ്ണീര്, ചില ഭാഷകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ ചാരമെന്നും ചാമ്പലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വന്നിട്ട് ചോദിക്കും, ഉസ്താദ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്വർഗത്തിൽ പോയ സംഭവം പറഞ്ഞിട്ട് ഈ ചാമ്പലെന്നോ ചാരമെന്നെന്തോ പറഞ്ഞാൽ എന്താ സംഭവം? വെണ്ണീര് അല്ലേ?
അതെല്ലാം കൂടെ ഒരു മനുഷ്യനെ കത്തിച്ചു കളയുമ്പോ അദ്ദേഹത്തിന്റെ വെണ്ണീര് ഒരുമിച്ച് കൂട്ടിയിട്ട് കുറച്ചു കൊണ്ടുപോയി കടലിൽ എറിയണം, കുറെ കൊണ്ടുപോയി കാട്ടിലോ കരയിലോ എറിഞ്ഞു കളയണം. അദ്ദേഹം അങ്ങനെ മരിച്ചപ്പോ തന്റെ മക്കൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്, അങ്ങനെ തന്നെ ചെയ്തു. ഉപ്പ പറഞ്ഞതാണല്ലോ, ഉപ്പ പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്തു. കുറച്ചു കൊണ്ടുപോയി കടലിലും വിതറി, കുറച്ചു കൊണ്ടുപോയി കരയിലും വിതറി. അല്ലാഹു സുബ്ഹാനഹു വതആല ഫമറ അല്ലാഹു അൽ ബർറ വൽ ബഹറ, കടലിനോടും കായലിനോടും അല്ലാഹു കൽപ്പിച്ചു. ഫജമാ, അത് രണ്ടിനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി മനുഷ്യകോലത്തിലാക്കി. അല്ലാഹുക്ക് അതിന് കഴിവില്ലേ, എവിടൊക്കെ പോയാൽ? നിങ്ങൾ എന്താ വിചാരിച്ച? ഇപ്പൊ ഈ ഹിന്ദു സഹോദരങ്ങളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കത്തിച്ചു കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഈ കത്തിച്ചു കളഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചോദ്യമില്ല, ഒന്നുമില്ല. അതോടുകൂടി ഫ്രൈ ആവുന്നതോടുകൂടി നമ്മൾ തീർന്ന സംഭവം, വെണ്ണീരായി നമ്മൾ പോവും. പിന്നെ നമ്മളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളെ കുട്ടിയെ കബറിനം തടക്കി കഴിഞ്ഞാൽ മുൻകരൂ നക്കരൂ ഒരു ചോദ്യം ഉണ്ടാകും, നമ്മളടുത്തൊക്കെ ഇത് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞാൽ എളുപ്പമുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായത് നമ്മൾ ആരും അല്ലായിരുന്നല്ലോ. നമ്മൾ ആരുമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളൊന്നും അല്ലായിരുന്നല്ലോ. അങ്ങനെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് കോലത്തിൽ കൊണ്ടുവന്നല്ലേ ദുനിയാവില്. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹ്ക്ക് ഈ നശിച്ചുപോയ നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹെ കൊണ്ട് കഴിയില്ലേ? ആലോചിച്ചു വെച്ചു. ثم كان علقة فخلق فصوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ാതിരുന്ന കാലഘട്ടത്തിലാണ് ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ ആണാക്കി പെണ്ണാക്കി ദമ്പതികളാക്കി നിങ്ങളെ അള്ളാഹുവെ ഭൂലോകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ മരിപ്പിച്ചു. ആ പടച്ച തമ്പുരാനെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹു കഴിവില്ലേ? കഴിവില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഈ കടലിനോടും കരയോടും അള്ളാഹു കൽപ്പിച്ചു ഒരുമിച്ചു കൂടണേ. ഒരുമിച്ച് കൂട്ടി മനുഷ്യനാക്കി. അല്ല ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? ഉടനെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവിനോട് ഖശിയത്തുക, പടച്ചവനെ നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് അല്ലാഹ് നരകത്തെ ഭയന്നിട്ടാണ് പടച്ചവനെ. ഖബറിന്റെ ഭയാനകതയെ, ഖബറിന്റെ ശിക്ഷയെ, ഖബറിൽ ഇറക്കപ്പെടുന്ന പാമ്പുകളെ തേളുകളെ ഓർത്തിട്ടാണ് അല്ലാഹുവേ എന്നെ അങ്ങനെ കരച്ച് ചാമ്പലാക്കി. കടലിന്റെ ഏതെങ്കിലും സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ വിതരപ്പെട്ട് കഴിഞ്ഞാൽ, അവിടെ ഒലിച്ചുപോയി ഏതെങ്കിലും മത്സ്യം എന്നെ തിന്നുകഴിഞ്ഞാൽ എനിക്കൊരു ചോദ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ് പടച്ച റബ്ബേ എന്റെ മക്കളോട് ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതെന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ ഫഗഫറല്ലാഹു ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയാണ്. ഫദഖലൽ ജന്ന, അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. ചെറുപ്പക്കാരാ ബാല്യക്കാരാ, നീ നിസ്കരിച്ചില്ല, നോമ്പെടുത്തില്ല, ഒന്നും ചെയ്തില്ല, അല്ലാഹയെ പേടിച്ച് നീ ദുനിയാവിൽ ജീവിച്ചു. അത് വേറെ ശിക്ഷ. പക്ഷെ അല്ലാഹയെ പേടിച്ച് കഞ്ചാവ് ഞാനില്ല, പടച്ചവനെ എന്റെ ഈമാൻ തന്നെ അള്ള പറിച്ചു കളയും. മദ്യം ഞാനില്ല, അല്ലാ ഞാനില്ല, ഇല്ലല്ലോ എന്റെ ഈമാനെ അള്ള പറിച്ചു കളയും. ഞാൻ നാളെ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ്. അവിടെ പാമ്പ് വരും, 70 പാമ്പ്, 90 പാമ്പ്, 99 പാമ്പ് ഒറ്റയ്ക്ക് വരും, എന്നെ കൊത്തും. ഇല്ല പടച്ചവൻ എനിക്ക് വേണ്ട, യാ അല്ലാ ഇനിയില്ല, ഞാൻ ഒരിക്കലില്ല. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഉസ്താദ്, എന്റെ മക്കള്, യാ അല്ലാ ഇവരല്ലാതെ എനിക്ക് വേറെ ബന്ധമില്ല. പടച്ചവനെ വേണ്ട, പടച്ചു വലിയവനാണ്, അവൻ നിനക്ക് രക്ഷ തരും, അവൻ നിനക്ക് രക്ഷ തരും. എന്തോ ചിലപ്പോ നമുക്കറിയില്ല, അവന്റെ മനസ്സിൽ ചിലപ്പോ മാറ്റം ഉണ്ടാകാം. നിമിഷം നേരം കൊണ്ട് മാറ്റം ഉണ്ടാവില്ല, മനുഷ്യന്റെ അവസ്ഥ എങ്ങനല്ലേ?
من شرب الخمر نزع الله من قلوبهم الإيمان كما يخلع الإنسان خميسه من رأسه أو كما قال رسول الله صلى الله عليه وسلم ആരെങ്കിലും മയക്കുമരുന്ന് കഴിച്ചാൽ അവന്റെ ഈമാന് അള്ളാഹു പറിച്ചെടുക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന കുപ്പായം വലിച്ചോരുന്നത് പോലെ മയക്കുമരുന്ന് കഴിക്കുന്നവനെ അവന്റെ ഈമാനിനെ അള്ളാഹു പറിച്ചെടുക്കുകയാണ്. അങ്ങനെ തൗബ ചെയ്യാതെ 40 ദിവസത്തിനുള്ളിൽ എങ്ങാനും അവൻ മരിച്ചു പോയാൽ അവൻ സ്വർഗത്തിലല്ല, സ്വർഗത്തിലല്ല, അവന് സ്വർഗ പ്രവേശനമേ ഇല്ല, അവൻ നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് അഡിക്റ്റ്, പെണ്ണുങ്ങളടക്കം, പെണ്ണുങ്ങളടക്കം കുടിക്കുന്നു, മദ്യപിക്കുന്നു, മദ്യപിക്കുന്നു, പെണ്ണുങ്ങളടക്കം കഞ്ചാവ് കഴിക്കുന്നു. പഠിക്കാൻ പോകുന്ന കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂരില്, മംഗലാപുരത്ത്, മെഡ്രാസില്, കൽക്കട്ടയിൽ BDS, MBBS, MTech, MBA ഇതിനൊക്കെ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങളൊക്കെ മദ്യപിക്കുകയും കഞ്ചാവ് കഴിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമായ തെളിവ് സഹിതമുള്ള റിപ്പോർട്ട് ഈ പാവപ്പെട്ടവന് കിട്ടിയപ്പോൾ ഈ മൈക്കിന്റെ മുന്നിൽ പരസ്യമായിട്ടെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ല. അല്ല, നമ്മൾ അടുത്ത് പറയും. ഇനി അവളുമാണ് നമ്പറിന് നമ്മൾ കളക്ട് ചെയ്തിട്ട് വാട്സപ്പിനകത്തൂടെ ഹദീസ് വായത്തു അയച്ചു കൊടുത്താൽ പിന്നെ പറയും അവളുമായിട്ട് ചാറ്റ് ചെയ്യാന്ന് പറയും. സംഭവം നമ്പർ വേണമെങ്കിൽ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ശരിയാ, ഉപദേശിക്കാൻ നല്ലതേ, ആര് ഉപദേശം കേൾക്കാൻ പോകുന്നു? അപ്പൊ ഇതേപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളുടെ മുൻപറി നിങ്ങളുടെ ഉപ്പ, ആ പെണ്ണിന്റെ ഉപ്പ, അപ്പൊ മംഗലാപുരത്ത് പഠിപ്പിക്കുന്ന മക്കളെ പഠിപ്പിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ ഉപ്പമാർ കുറിച്ച് എന്തുണ്ടാവും? മോളെ, എന്റെ മോളുടെ അവസ്ഥ എന്താണ്? എന്റെ മകളുടെ അവസ്ഥ എന്താണ്? എന്റെ മകൾ എവിടെയൊക്കെ പോകും? നിങ്ങൾ എന്റെ പൊന്നുപ്പന്മാരെ, ചെറുപ്പക്കാര, എന്റെ എന്റെ വാപ്പ, എന്റെ ഉമ്മ, സഹോദരി സഹോദരങ്ങളെ ശ്രദ്ധിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കോ കണ്ണൂരേക്കോ അതല്ലെങ്കിൽ നിങ്ങൾ മംഗലാപുരത്തേക്കോ ഒരു മഫ്തിയിൽ നിങ്ങളുടെ മക്കള് ആ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലപ്പോഴും ആ ട്രെയിനിൽ ഒരു മഫ്തിയിൽ വേറൊരു വേഷത്തിന് യാത്ര ചെയ്ത് പോകണം. പരതയിട്ട നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ ആ ട്രെയിനിൽ കാണിച്ചു കൂട്ടുന്ന കോപ്ര, ഈ ഹിന്ദു പെണ്ണുങ്ങൾക്ക് എത്ര മാന്യതയുണ്ടെന്നറിയോ? ഞങ്ങൾ മനസ്സിൽ, ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ പഠിച്ചിട്ട് പറയാണ്, ഗവേഷണം നടത്തിയിട്ട് പറയാണ്, ഈ ഹിന്ദു പെണ്ണുങ്ങൾ, ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ മാന്യതയുണ്ട്, അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാന്യതയുണ്ട്. ഈ പർദ ഇട്ടിട്ട് ഈ പെണ്ണുങ്ങന്മാർ ആണുങ്ങളുടെയൊക്കെ പിടിച്ച് മടിയിൽ കയറ്റിയിരുത്തി, മടിയിൽ കയറിയിരിക്കുന്ന അവിടെ തലയാഴ്ച വെച്ചിട്ട് ഇവളുമാരൊക്കെ കാണിക്കുന്ന ഓരോ കോലുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ വെച്ച് പറയുക? നമ്മളെങ്ങാണ് അതുകൊണ്ട് പിടിച്ചു മാറ്റിയോ സംസാരിക്കുക എന്നാ പറയും? തീവ്രവാദി കണ്ടോ, തീവ്രവാദി, തീവ്രവാദി വന്നുണ്ടോ, തീവ്രവാദി, അത് മേടിച്ചിട്ടാ, അത് മേടിച്ചിട്ട്. അല്ലെങ്കിൽ ഇവള് പറയും ഉസ്താദിനെ പീഡിപ്പിക്കാൻ വന്നു, തീർന്നില്ലേ, നാളെ വാട്സപ്പിനകത്ത് EP ട്രെയിനിൽ വെച്ച് പെണ്ണിനെ പീഡിപ്പിച്ചു. നഊദു ബില്ലാഹ്, കാത്തിരിക്കട്ടെ. അല്ലാഹുമ്മ നജ്ജിന, അല്ലാഹുമ്മ നജ്ജിന മിമ്മാ ഇബ്തലാക അല്ലാഹു ബിഹി. اللهم لا تفلحنا ولا تحقرنا بين رؤوس الخلائق ولا في الدنيا ولا في الآخرة يا رب العالمين. اللهم استر عوراتنا، اللهم استر عوراتنا وآمن روعاتنا ونفس كرباتنا بمحل فضلك وكرمك وجودك وبحق اسمائك الحسنى يا ذا الجلال والإكرام. അറിയാൻ പറ്റൂല, നിമിഷ നേരം മതി നാണം കെട്ടുപോകാൻ, പുറച്ചമ്മളൊക്കെ കാത്തിരിക്കട്ടെ. നിമിഷ നേരം മതി നന്മ ഉപദേശിക്കാൻ പോലും പറ്റൂല, നമ്മൾ പോയിട്ട് ഒന്ന് ചോദിക്കാൻ പോലും പറ്റൂല. അപ്പൊ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ രണ്ടുപേരെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റൂല, പ്രശ്നമാണ്. ഉടനെ ഊട്ട് മാറ്റിക്കളയും സംഭവം. നമ്മൾ നന്മയ്ക്കായിരിക്കും പോകുന്നത്, നമ്മുടെ സഹോദരി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊന്ന് പോയി ചോദിക്കാൻ വേണ്ടി പോകും, ഊട്ട് മാറ്റിക്കളയും. വലിയാരെ പീഡിപ്പിച്ച് മുസ്ലിയാരെ പിടിക്കും, ആളുകളിങ്ങനെ നോക്കിയിരിക്കുക ക്യാമറയുമായിട്ട് വലിയാരുടെ എന്താ കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞു. ഇപ്പൊ മൊത്തം മീഡിയയിലൂടെ കറങ്ങി നടക്കുന്നതല്ലേ മതപ്രഭാഷണത്തിന്? മതപ്രഭാഷണം ദാലും ദാലും തമ്മിൽ വ്യത്യാസമുണ്ട്, തായും തായും ദാലും തമ്മിൽ വ്യത്യാസമുണ്ട്. മതപ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷഹുവത്തിന്റെ പ്രസംഗം എന്നാണ് എന്റെ അർത്ഥം. ഇന്ദിശാദ ഇളക്കി മറിക്കുന്ന പ്രസംഗം, ഹാലിളകിട്ട് പ്രസംഗിക്കല്ലേ, ഷഹുവത്ത് കൂടിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഇന്ദിശാദായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം എന്താണ്? മതപ്രഭാഷണം. മതം എന്ന് പറയുമ്പോൾ നമ്മുടെ ദീനിന്റെ പ്രഭാഷണം, നസിഹത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ മൂലിയാക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആലിമ്യങ്ങൾ അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വശമുണ്ട്, മോശമായ വശമുണ്ട്, നല്ല വശമുണ്ട്, മോശമായ വശമുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും പാതിരാത്രി ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരു ആലിമ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ പാതിരാ സമയത്ത് കള്ളുകുടിയും ചീട്ടുകളിയും വ്യഭിചാരവും സിനിമാറ്റിക് ഡാൻസും DJ ഗാനമേളയും ഹാസ്യവും അതിന്റെ ഒന്നും മുന്നിൽ പോയി നിൽക്കാതെ ഈ വാലന്റെ സദസ്സിൽ വന്ന് ഈ ആയിരങ്ങൾ പതിനായിരങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ സമയം, 3 മണിക്കൂർ സമയം അവിടെ തടിച്ചുകൂടി
ദീൻ കേട്ടിട്ടാണ് പോകുന്നത്. ചില സമയത്ത് പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. ഇവിടെ ദീൻ കേട്ടിട്ടാണ് പോകുന്നത്. ആ പതിനായിരങ്ങളിൽ ഒരാൾക്കെങ്കിലും അള്ളാഹു മാറ്റം കൊടുക്കാത്ത ഇല്ല. ഓരോ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് അള്ളാഹു ഹിദായത്ത് കൊടുത്ത എത്രയോ സഹോദരങ്ങൾ അവര് തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളെ അറിയിച്ചു തരുന്നുണ്ട്, ഞാൻ അങ്ങനെ ആളായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ആളായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്നെ തന്നെ എന്റെ ഉദാഹരണം എനിക്ക് പറയാം. ഓരോ പ്രഭാഷകരെ വിളിക്കുന്നത് നമുക്കറിയില്ല, അല്ലാഹു അലം വിളിക്കുന്നുണ്ട് ധാരാളം പേര്. പക്ഷെ എന്നോട് എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരങ്ങൾ, ഞാൻ ആ സമയത്തൊക്കെ അള്ളാഹു സ്തുതി ഉടച്ചുറയുന്ന എന്റെ കഴിവല്ല, നിന്റെ കഴിവാണ്. പ്രഭാഷകരായ പ്രാസംഗ്യന്മാർ കുറ്റം ചെയ്യുന്നവരായിരിക്കും, തെറ്റ് ചെയ്യുന്നവരായിരിക്കും. മനുഷ്യനാണ്, മനുഷ്യനാണ്, നമ്മളൊന്നും മലക്കളൊന്നുമല്ല. നമ്മൾ കുറച്ച് ഇൽമു പഠിച്ചു, ഇൽമു പഠിച്ചതിന്റെ പേരിൽ നമ്മളെല്ലാം അങ്ങ് സൂഫിയായി തഖ്വയായി അങ്ങൊക്കെ തൗബാക്കി അങ്ങ് മെഹ്റാബിനകത്ത് പോയിരിക്കാനുള്ള ആ ഒരു ഇമാനും ആ ഒരു ജ്യോതിഷും ആ ഒരു കപ്പാസിറ്റിയും നമുക്കില്ല. അള്ളാഹു അല്ല, അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ എങ്ങനെ ഉണ്ടാവോ? നവന് നമ്മളൊക്കെ മലക്കളായില്ലേ? നവന് നമ്മളൊക്കെ അമ്പിയാക്കളുടെ സ്ഥാനത്ത് എത്തിയില്ലേ? അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവോ? സുഹൃത്തെ ആലോചിച്ചോക്ക്, ഒരു കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, ഒരു കുടുംബ പ്രശ്നങ്ങൾ പെണ്ണുങ്ങന്മാരുമായിട്ട് നമ്മൾ പോയി സംസാരിക്കേണ്ടി വരും, പൊതുരംഗത്ത് നമ്മൾ ഇറങ്ങേണ്ടി വരും, അവരുമായിട്ട് ചർച്ചകൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. മനുഷ്യനാണ് നമ്മളെല്ലാം. ഒരു മൊയിലിയാരൊരു മൊയിലിയാരൊരു പാപം ചെയ്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ പിന്നെ നന്നാക്കി കൊടുക്കാനും ഉപദേശം ചെയ്യാനും ആരാണ് ഈ ലോകത്തുള്ളത്? പ്രവാചകന്മാരെ ഇല്ല, ഈ പണ്ഡിതന്മാരുടെ മുന്നിലല്ലേ പോയിരിക്കേണ്ടത്? എന്നാൽ ഈ കുറ്റം പറയുന്നവര് വാ വന്ന് പറഞ്ഞുകൂടെ, പാപപ്പെട്ടവർക്ക് എൽവ് പറഞ്ഞുകൂടെ. ആലിമീങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, എത്രയോ മദ്രസകള് പള്ളികള് ഈ ആലിമിന്റെ നാവിൽ നിന്ന് അള്ള കൊടുത്ത കഴിവ് കൊണ്ട് ആ ഇൽമിന്റെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ എത്രയോ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പിരിച്ച് ആ മൊയിലിയാരല്ല കൊണ്ടുപോകുന്നത്, ആ നാട്ടിലെ മദ്രസക്കുള്ള വരുമാനത്തിനുള്ള ഫ്ളാറ്റുകള് വീടുകള് പള്ളികള് കൊണ്ടുപോകുന്നു. അപ്പോൾ ഹദിയായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്നു, അത് 50,000 ആകാം, 1,00,000 ആകാം, 5,00,000 ആകാം, 1,00,000 ആകാം. ആഗ്രഹിക്കാതെ കൊടുക്കുന്നത് എത്രയും കൊടുക്കാം, നമുക്കത് വിഷയമില്ല. നമ്മളെ ചോദിച്ച് ഇത്ര റുപ്യ വേണം, അത്ര റുപ്യ വേണം, എത്ര റുപ്യ വേണം, അത്ര റുപ്യ വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റ്. കൂലി ചോദിക്കുന്നവനെ നിങ്ങൾ പിൻപറ്റരുതെന്ന്, കൂലി ചോദിക്കാത്തവനെ നിങ്ങൾ പിൻപറ്റണം. ബഹുമോത്തത്, അവര് നല്ല സന്മാർഗ സച്ചരിതരാണ്. നമ്മൾ ഓരോരുത്തർ അൽഹംദുലില്ലാ സന്തോഷം കൊണ്ട്, ഒരു പക്ഷേ നമുക്ക് ഇത്രയ്ക്കും അൽഹംദുലില്ലാ 10,00,000-50,000 കിട്ടി അൽഹംദുലില്ലാ സന്തോഷം കൊണ്ട് അദ്ദേഹം അത്രയും ത്യാഗം സഹിച്ചു വരുന്നതാണല്ലോ, എന്നാ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഉടനെ അത് ഫേസ്ബുക്കിലായി, വാട്സപ്പിലായി, അത് ചർച്ചയായി, അവിടെയായി, ഇവിടെ എന്തിനാ എന്റെ പൊന്നു ഹബീബേ? എന്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ ഗവേഷണം ചെയ്ത നമ്മൾ മനസ്സിലാക്കുന്നു, ആലിമ്യങ്ങൾ തെറ്റ് ചെയ്യുന്നു, ശരി തന്നെയാണ്. പക്ഷേ ആ തെറ്റിന് മുഴുവനും കൂലി അവർക്ക് കിട്ടും. കാരണം എന്താ? ആ ആലിമ്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ് നാട്ടുകാർ റോഡ് സൈഡിൽ നിന്ന്. ഇത്തിനെ പറയില്ല നമ്മളെ കുറിച്ച്. അപ്പൊ അതിന്റെ സ്വഭാവം നമുക്കല്ലേ കിട്ടുക? വാട്സപ്പ് തുറന്നാല് ഫേസ്ബുക്ക് തുറന്നാല് ഇങ്ങനെ പറഞ്ഞ് ദിവസം തോറും കിളിപ്പടിച്ച് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അവരെ ഇവിടെ എന്തേച്ച് ഇവിടെ എന്തേച്ച് ഇവിടെ എന്തേച്ച്. നമ്മൾ നല്ല ഉറക്കമായിരിക്കും, അല്ല ഏറ്റവും മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടിരിക്കാം, സിസ്റ്റം മെസ്സേജ് നമുക്ക് എന്താ സംഭവം, നന്മ വീണോണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഴുപ്പ് വേണ്ട, നിങ്ങൾ അലക്കുമ്പോ നമുക്ക് എന്ത് കിട്ടുന്നു? സവാബ് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷെ നമ്മൾ ഈ തെറ്റാ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാളെ ആഹൃതി ശിക്ഷ കിട്ടില്ല. കാരണം എന്താ? നമ്മുടെ നന്മകൾ ഇവിടെ നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ നന്മകൾ അല്ല നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് നാളെ സ്വർഗത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. നിങ്ങൾ വീട്ടിടി കൊള്ളേണ്ടി വരും, അല്ല കാത്തിരക്ഷിക്കട്ടെ. അത് ശരിയല്ലേ? അല്ലെങ്കിൽ പറ അല്ലാന്ന് പറ, ആലിമ്യങ്ങൾ പറ അല്ലാന്ന് പറ. എന്തിനാണ് അവന്റെ വരെ മുഫ്ലിസ് എന്ന്? മനിൽ മുഫ്ലിസ്, മനിൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്തവർ നാളെ ആഖിറത്തിൽ. ആരാണ് മനിൽ മുഫ്ലിസ്? അവൻ നാളെ ആഖിറത്തിൽ അവൻ വരും യതീബ സലാത്തിൻ വസക്കാത്തിൻ വസിയാമിൻ വഹജ്ജിൻ, ഒരുപാട് നന്മകളുമായി നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരും. സ്വർഗത്തിൽ പോകാൻ വേണ്ടി കടന്നു വന്നിട്ട് എന്താ പറയാ, പടച്ച റബ്ബേ, നമ്മളിപ്പോ മൊയിലിയാർ കൂടി വരും, ഇന്നത്തെ പ്രാസിംഗ് ഐ പി അബൂബക്കർ മുസ്ലിയാർ കൂടി വരും, അള്ളാഹ് എന്നെ കുറിച്ച് വിത്തന പറഞ്ഞാനാണ്. അല്ല ഉദാഹരണം പറയാണ്, അള്ളാഹ് അങ്ങനെ ഒന്നും നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. ഉദാഹരണം പറയാം, ഇങ്ങനെ ഒന്നും നമ്മൾ എല്ലാവരും സ്വർഗത്തെ അള്ളാഹ് എത്തിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഈ ചെറിയ സദസ്സിൽ നിങ്ങളോട് ഉപദേശിക്കാം, നമ്മൾ ഇതിനു വേണ്ടി ക്ലിക്കടിക്കാനും നമ്മൾ ഇതിനു വേണ്ടി ഷെയർ ചെയ്യാൻ